കാണിക്കാൻ ചെയ്യും. അപ്പൊ അടുത്ത ആഴ്ച പള്ളി പോകാൻ പറ്റത്തില്ലേ? കഴിഞ്ഞ ആഴ്ചയിലെ ലൈവ് ആരാണ് കണ്ട് മടുത്തിരിക്കുന്നു. വിളിച്ചു നോക്കിയാലോ. ഹലോ, ആരാണ്? ഇത് ഏതാ മോനെ ഈ പുതിയ നമ്പർ? പുതിയ നമ്പറാ, ജിയോയാ. ആ ശരി മോനെ, എന്താ ഈ നേരത്തെ? അങ്ങളെ ഇന്ത്യയിലൊക്കെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കല്ലേ, അപ്പോ എങ്ങനെയാ നമ്മുടെ അടുത്ത ആഴ്ച സമാരാധനൊക്കെ? എങ്ങനെയാ മുനെ, ആരാധന മുടക്കുന്നത് പാവം തന്നെയാണ്. കാരണം അത് ഒരു കൽപ്പനാ ലംഘനമാണ്. എന്നാൽ ഇതുപോലുള്ള വിപത്തുകൾ ഉണ്ടാകുന്ന സമയത്ത് നാം ഗവൺമെന്റിനോട് സഹകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവവചന പ്രകാരം അധികാരങ്ങൾക്ക് കീഴടങ്ങിയേ മതിയാവും. അങ്ങനെയല്ല, നമ്മുടെ ഓരോ ഭവനങ്ങളിലും ഇരുന്ന ആദിമ നൂറ്റാണ്ടിലതുപോലെ ആരാധിക്കുവാൻ കഴിയും. കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ഭവനത്തിലിരുന്ന് ദൈവത്തെ ആരാധിക്കണം. അത് ദൈവത്തിന് പ്രസാദമായി തീരും. അപ്പോ എന്നാ ശരി, ശരി മോനെ, ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും ഞാനുണ്ട് എന്നരുളിയ ദൈവത്തെ, അധികാരങ്ങളെയും നേതൃത്വങ്ങളെയും അനുസരിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൽ നാം ആയിരിക്കുന്ന വാസസ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കും. എന്നാൽ മാധ്യമങ്ങളിലെ ആരാധന ലൈവുകൾ കണ്ട് സമയം കഴിക്കുന്നവരാകരുത്. കൂടാതെ നാം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ യുദ്ധവീരനായ യഹോവ ഈ വലിയ ശത്രു സൈന്യമായ മഹാവ്യാധിയെ പരാജയപ്പെടുത്തുകയും നമ്മെ ഈ വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും.